കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. മതി. പ്രാർത്ഥനയെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി ഇന്ന് രാത്രി പങ്കുവെക്കുവാനാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹവും താല്പര്യവുമുള്ളത്. പ്രാർത്ഥനയെപ്പറ്റി അനേകം സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയെപ്പറ്റിയുള്ള കൃത്യമായ ഒരറിവ് നമ്മൾക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, യഥാർത്ഥ പ്രാർത്ഥനയെന്ന് നമ്മൾ ചിന്തിച്ച് വെക്കുന്നത് പുസ്തകത്തിൻ്റെ നിർവചനങ്ങളുമായി താരതമ്യം ചെയ്യാതായി പോവും. ഇന്ന് തന്നെ ഞാൻ കേട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥനയെക്കുറിച്ച് ഒരാൾ ഇന്ന് പറഞ്ഞത് ഞാൻ കേട്ടത്, പ്രാർത്ഥന യാചനയല്ല, അത് ഗർജനമാണ്. ഇത് കേട്ട സകലരും, ആ ഹോളിലിരുന്ന സകലരും ആവേശഭരിതരായി അത് കേട്ടപ്പോൾ. പ്രാർത്ഥന എന്നുള്ളത് യാചനയല്ല, അതൊരു ഗർജനമാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഇന്ന് ഞാനിത് കേട്ടു, കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് വേറൊരാളും പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടുന്നോ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്, ഇതിലേക്ക് വരുന്നൊരു പലര് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എവിടുന്നോ ഒരു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പ്രാർത്ഥന എന്നുള്ളത് യാചന എന്ന് പറയുമ്പോൾ, കർത്താവേ അവിടുത്തെ ഹിതമാണെങ്കിൽ എനിക്ക് നൽകിത്തരണമേ, അങ്ങനെയൊന്നല്ലത് പ്രാർത്ഥന. പ്രാർത്ഥന എന്നുള്ളത് സൂര്യ ചന്ദ്ര നീ അവിടെ നിൽക്കുക, എരിഹോ മതിലെ നീ ഇടിയുക, കൽപ്പനയാണ്, ഗർജനമാണ് പ്രാർത്ഥന. അതാർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു യാചനയല്ല, വാതിൽ തുറക്കട്ടെ, അതാണ് പ്രാർത്ഥന. ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഗർജിക്കാൻ അല്ലെങ്കിൽ കൽപ്പിക്കാൻ ഇഷ്ടമല്ലാത്ത ആരുമില്ല. പക്ഷേ നമ്മൾ അടിസ്ഥാനമായി ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, പ്രാർത്ഥന ആരോടാ? ആരോടാ അപ്പം ഗർജിക്കുന്നേ? ദൈവത്തോട് ഗർജിക്കാനൊക്കെ. യെസ്, പ്രാർത്ഥന അപേക്ഷയാണ്. സാഹചര്യങ്ങളെ നോക്കി ഗർജിച്ചേക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി യാചിച്ചുകൊണ്ട് സാഹചര്യങ്ങളോട് പറഞ്ഞേക്കാം, വാതിൽ തുറക്കട്ടെ, സമ്മതിക്കുന്നു. എന്നാൽ പ്രാർത്ഥന എന്നുള്ളത് ഗർജനമല്ല, പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോട് സംസാരിക്കുക. അത് നമ്മുടെ അപേക്ഷകൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന മഹത്വപൂർണമായ ഒരു അനുഭവമാണ് പ്രാർത്ഥന. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് വി ഹാവ് വിത്ത് ഗോഡ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടാണെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയിലൂടാണ് എന്നാണ് ഒരു ഭക്തൻ പറഞ്ഞത്. ദൈവവചനവും പ്രാർത്ഥനയും ഒരുപോലെ പോകേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നു, ഒരുപോലെ പോകേണ്ട കാര്യം. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഞാനിപ്പോൾ ഓർപ്പിച്ച കാര്യം പോലെ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, പല കാര്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചിലർ വചന അടിസ്ഥാനമില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെയാണ് മറുപടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുപാട് നാളുകളായി മറുപടി കാണാത്തവരും എൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ഇരിപ്പുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ചോദ്യചിഹ്നം തന്നെ കാണും, ഇനി ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന മനുഷ്യൻ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിക്കണമെന്ന് പറഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു രീതിയിലും സാഹചര്യത്തിന് ഒരു മാറ്റവുമില്ല. ദൈവവചനത്തിൽ സകലത്തിനും മറുപടിയുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രാർത്ഥനയെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാതെ പോകരുത്. സാധാരണഗതിയിൽ ഞാൻ 3-4 വാക്യങ്ങൾ ഈ പ്രാരംഭത്തിൽ വായിക്കാൻ പോവുകയാണ്, വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സാധാരണ ഒരു വിശ്വാസിക്ക് ധാരണ വരുന്നത്, എന്ത് പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടുമെന്നുള്ള ധാരണ കിട്ടുന്നത് ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്.
അതിൽ ഒന്നാമത് യോഹന്നാന്റെ സുവിശേഷം 14:13 ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? chapter 14:13 ഓഫ് ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം 14:13. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഈ വാക്യം സത്യമാണോ? തീർച്ചയായിട്ടും. ഇത് യേശു പറഞ്ഞ വാക്യമല്ലേ? നിങ്ങൾ എന്തപേക്ഷിച്ചാലും കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്തു തരും. അപ്പോൾ ആ വാക്യത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ആരോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന വചന അടിസ്ഥാനത്തിലായിരിക്കണം, ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ വെച്ച വാക്യം യോഹന്നാൻ 14:13. പക്ഷെ അവിടുത്തെ ചോദ്യം എന്താ പ്രാർത്ഥനാ വിഷയം എന്നുള്ളതാണ്. പ്രാർത്ഥനാ വിഷയം ഒരു പക്ഷെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യമോ, അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ കാര്യമോ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ പ്രൊമോഷൻ്റെ കാര്യമോ, ഇങ്ങനെ ഭൗതികമായിട്ടുള്ള അക്ഷരീക ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക. എന്തപേക്ഷിച്ചാലും ദൈവമേ അങ്ങയുടെ മഹത്വത്തിനായി തീരണം. എനിക്കൊരു ജോലിയുടെ പ്രൊമോഷൻ കിട്ടിയാൽ അത് ആരുടെ നാമമാണ് മഹത്വപ്പെടുന്നേ? ദൈവത്തിൻ്റെ നാമമല്ലേ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ദൈവം ചെയ്തു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തെറ്റാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അടുത്ത കുറച്ച് വാക്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. 15 തന്നെ, ഈ സുവിശേഷത്തിൻ്റെ തന്നെ 15:7 കൂടെ ശ്രദ്ധിക്കണം. 15:7 വായിക്കാമോ? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വാക്യങ്ങൾ തെരഞ്ഞു പിടിച്ച് 14:13, 15:7, ഇനി അടുത്ത അധ്യായത്തിലുമുണ്ട്. 16:23 വായിച്ചാലും ഒന്ന് വായിക്കാമോ? 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. നോക്കിക്കേ, ഈ വാക്യങ്ങൾ ഒന്നും തെറ്റല്ല, ഇതെല്ലാം യേശുവിന്റെ വാക്യങ്ങളാണ്. എന്നാൽ ഈ സ്കോപ്പ്, ഈ വാക്യങ്ങളുടെ സ്കോപ്പ് എത്രയോ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ എനിക്ക് ഇതിനകത്ത് കയറ്റാനൊക്കും, എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈ വാക്യത്തിനകത്ത് വെച്ച് പ്രാർത്ഥിക്കാം, അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ജനറൽ വാക്യങ്ങളാണോ ഇത്? അതോ ദൈവസന്നിധിയിൽ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ആ ഹിതം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് രാത്രി. ഇതിനോട് ചേർന്ന് തന്നെ സാധാരണഗതിയിൽ ആൾക്കാർ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 7:7-8. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഇതും താഴോട്ടുള്ള വാക്യങ്ങൾ ആരും വായിക്കത്തില്ല, മേളോട്ടുള്ള വാക്യങ്ങൾ ആരും വായിക്കത്തില്ല. എന്തിനു വേണ്ടിയാണ് യാചിക്കേണ്ടതെന്നുള്ളത് വായിക്കത്തില്ല. യാചിക്കുക, മുട്ടുക, അങ്ങനെ നമ്മുടെ സകല വിഷയങ്ങളും ഈ വാക്യങ്ങളുടെ അകത്തോട്ട് കൊണ്ടുവന്ന് ഭയങ്കര വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചു കളയും. കാരണം എഴുതിയിട്ടുണ്ട്, പിതാവ് മഹത്വപ്പെടേണ്ടതിനു വേണ്ടി ദൈവം ചെയ്തു തരും. മുട്ടുവീൻ തുറക്കപ്പെടും, ഉപവാസ പ്രാർത്ഥനയിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇത് കഴിയുമ്പോൾ തുറക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചു വെക്കുന്ന ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പൊതുവായ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ലെങ്കിൽ ഭയങ്കരമായ വഞ്ചനയിൽ നമ്മളായിപ്പോ. പിശാചിൻ്റെ കയ്യിലെ ഏറ്റവും വലിയ അസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ വചനത്തിലെ തന്നെ ചില ഭാഗങ്ങൾ നമ്മളെ കാണിച്ച് ദൈവഹിതത്തിൽ നമ്മളെ അകറ്റുക എന്നുള്ളതാണ്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പിശാച് ചെന്നപ്പോൾ പിശാച് എന്താ പറഞ്ഞേ? ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്നല്ലേ പറഞ്ഞത് യേശുവിനോട്. യേശു ഉടൻ മറുപടി പറഞ്ഞു, അങ്ങനെ മാത്രമല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. ആരാ വഞ്ചിക്കപ്പെടാത്ത പ്രാർത്ഥന ചെയ്യേണ്ടത്? പൊതുവായ ബൈബിളിൻ്റെ ഒരു പശ്ചാത്തലവും സന്ദേശവും മനസ്സിലാക്കുന്നവരായിരിക്കണം. അല്ലാതെ എന്തപേക്ഷിച്ചാലും മുട്ടുക, തുറക്കപ്പെടും, അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മുട്ടാൻ പോകുക, തുറക്കും, അങ്ങനെയുള്ളൊരു വീക്ഷണത്തോടെ മുമ്പോട്ട് പോയാൽ ക്രിസ്തീയ ജീവിതം ഭയങ്കര നിരാശയിൽ കലാശിക്കും.
ഭയങ്കര ചോദ്യ ചിഹ്നത്തോടെ കലാശിക്കും. ഇന്ന് രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചോദ്യ ചിഹ്നങ്ങളുമായി ഇരിക്കുന്നവർ കണ്ടേക്കാം. അതിനി നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു പ്രശ്നം കൊണ്ടാണോ ഇതിന് മറുപടി കിട്ടാത്തത്? കാരണം ഈ വചനങ്ങളൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു വാക്യമാണ് എഫേസ്യ ലേഖനം 3:20 വാക്യം. എന്നാൽ ഞാൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ജോലിയും ഈ പറയുന്ന പിള്ളേരും ഈ പറയുന്ന വീടും എല്ലാം കൂടെ അതിനകത്ത് എന്ന് വെച്ചാൽ ചോദിക്കുന്നത് നിനക്കില്ല അത്യന്തം. പക്ഷെ പലപ്പോഴും ചോദിക്കുന്നത് തന്നെ നടക്കുന്നില്ല, പിന്നല്ലേ ചോദിക്കുന്നത് നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടക്കാത്ത. അവിടെയും പറ്റുന്നേ എന്തിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു വാക്യം അടർത്തി എടുത്തിരിക്കുക, 3:20 അടർത്തി എടുക്കുക. 3:18-19 പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് അറിയണം, അത് മനസ്സിലാക്കണം, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ നീളം. അടുത്ത വാക്യമാ, ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തം പരമായി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ എന്നിൽ പകർന്നു തരുവാൻ ദൈവത്തിന് മനസ്സുണ്ടെന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ വളരെ കെയർഫുള്ളായി തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നവരായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ല, നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ നിരാശയിലും ആശയക്കുഴപ്പത്തിലും നമ്മൾ കലാശിക്കും. ക്രിസ്ത്യ ജീവിതം ചോദ്യ ചിഹ്നങ്ങളിൽ കലാശിക്കും. നമ്മൾ ഇന്നലെ വൈകിട്ട് ഇവിടെ കേട്ടതുപോലെ നമ്മുടെ സാക്ഷ്യങ്ങൾ നിമിത്തം മറ്റു പലരുടെയും ജീവിതത്തിൽ വിജയവും പ്രോത്സാഹനവും അല്ല നമ്മൾ നൽകുന്നത്, ആശയക്കുഴപ്പവും പരാജയവും നൽകും. നമ്മുടെ റോങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ നിമിത്തം, തെറ്റായ വ്യാഖ്യാനങ്ങൾ നിമിത്തം മറ്റുള്ള വിശ്വാസികളുടെയും കൂടെ വിശ്വാസ ജീവിതത്തിന് നമ്മളൊരു ഭംഗം വരുത്തുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഈ പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മളെ പൊതുവായി കാണിക്കുന്നത് ഏത് സമയത്താ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയും പലപ്പോഴും ക്രൈസിസിനകത്തു നിന്ന് പ്രതിസന്ധിയുടെ നടുവിലാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാനും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, ഒരു പ്രാർത്ഥന വിഷയം വരുമ്പോൾ, അല്ലാത്ത ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ വിഷയം വരുന്ന സമയത്താണ് ശരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 12:5 വാക്യം എടുത്തു വായിക്കണ്ട. 12 നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കുന്നത്. പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുകയാണ്, സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് സന്ദർഭത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സാധാരണ പ്രെയർ ഇസ് ആൻ ആൻറ്റിഡോട്ട് ടു സഫറിങ് ആൻഡ് സ്ട്രഗിൾ എന്നാണ് പറയുന്നത്. പ്രാർത്ഥന എന്നുള്ളത് സഫറിങ്ങിൽ നിന്നും കഷ്ടതയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ദൈവമക്കളുടെ ഒരു ഉദ്ധാരണത്തിന് വേണ്ടി ഉതകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ആ സമയത്താണ് നമ്മൾ മുട്ടിപ്പായി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാത്ത സമയങ്ങളിലേക്കാട്ടിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പ്രതിസന്ധിയുടെ മുഖത്താണെന്ന് അപ്പോസ്തലപ്രവൃത്തി 12 കാണാം. അപ്പോൾ തന്നെ പഴയ നിയമത്തിൽ രാജാക്കന്മാരൊക്കെ നിലവിളിച്ചത് യുദ്ധങ്ങൾ മുമ്പിൽ വന്ന് നിന്നപ്പോൾ, 2 ദിനവൃത്താന്തങ്ങളിലൊക്കെയും വായിക്കുമ്പോൾ 14:11 വാക്യം വായിക്കണ്ട. അവിടെയും രാജാവ് ഒരു ന്യൂസ് കേട്ടു, ഇതാ ശത്രു സൈന്യം വരുന്നു, ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹന്ന പറഞ്ഞ് പ്രാർത്ഥിച്ചത് നമ്മൾക്കറിയാം. ജീവിതത്തിൽ ഒരു ശൂന്യതയുള്ളപ്പോൾ 1 ശമൂവേലിൽ കാണുന്നു, 1:10-11 വാക്യങ്ങൾ, ആ ശൂന്യതയുടെ നടുവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനും അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ആൾക്കാർ പ്രാർത്ഥിക്കാത്തതുപോലെ നിലവിളിയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടത് ജീവിതത്തിൽ പ്രതിസന്ധിയുടെ മുഖത്ത് നിൽക്കുന്നവരാണ് കൂടുതലായി ദൈവസന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാം തൃപ്തരായി ഇരിക്കുന്നവരെക്കാട്ടിൽ കൂടുതലായി ദൈവത്തിങ്കിലേക്ക് അടുത്ത് നിലവിളിക്കുന്നത് പലപ്പോഴും പ്രതിസന്ധികളാണ് യേശുവിങ്കിലേക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ ആനയിച്ച് നടത്തുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? തിരഞ്ഞെടുത്ത വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, പ്രതിസന്ധികളുടെ നടുവിൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഇനി പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും അല്ലാതെ പൊതുവായിട്ടാണെങ്കിലും പ്രാർത്ഥിക്കുന്നവർ ധൈര്യത്തോടെ പ്രാർത്ഥിക്കണമെന്നുള്ളത് എബ്രായ ലേഖനം 4:5
അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വി അപ്രോച്ച് വിത്ത് കോൺഫിഡൻസ് എന്നൊരു വാക്യം നിങ്ങൾക്ക് കാണാം. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ പ്രാർത്ഥനയെ കുറിച്ചുള്ള മുഖവരെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു പൊതുവായ അറിവ് ഈ സെഷനിൽ നമുക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി ചില നിങ്ങൾക്കറിയാവുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു ഉണർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ഇന്നത്തെ വൈകിട്ടത്തെ ധ്യാനത്തിന് ആധാരമായി വായിച്ച വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആ കൊലോസ്സിലേഖനം 1:9 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്തിനു വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഈ കൊലോസ്യ സഭ പൗലോസ് സ്ഥാപിച്ചൊരു സഭയല്ല. 1:7 വാക്യത്തിൽ എപ്പാഫ്രാസിനാൽ സ്ഥാപിതമായ ഒരു സഭയാണ് കൊലോസ്യയിലുള്ള ദൈവത്തിൻ്റെ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊലോസ്സിലേഖനം 1:7 വാക്യത്തിൽ എപ്പാഫ്രാസിനാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊരു വാക്യം നമ്മൾക്കവിടെ കാണാം. കൊലോസ്യയിലുള്ള ദൈവസഭ എപ്പാഫ്രാസിനാൽ സ്ഥാപിതമായി. എന്നാൽ 9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അത് കേട്ടനാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വാക്യമാണത്. പൗലോസ് തന്നെ സ്ഥാപിച്ച എത്ര സഭകളുണ്ട്! കൊരിന്തിലെ ദൈവത്തിൻ്റെ സഭ, ഗലാത്യ സഭ, തെസലോനിക്ക സഭ, ഫിലിപ്പിയ സഭ, ഇങ്ങനെ കിടക്കുകയാണ്. ഈ സഭകൾക്കെല്ലാം വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ താൻ സ്ഥാപിക്കാത്ത ഒരു സഭയെക്കുറിച്ച് കേട്ടനാൾ മുതൽ ഇടവിടാതെ, പഴിപോക്കാൻ വേണ്ടിയല്ല, ഇടവിടാതെ അവർക്ക് വേണ്ടി, അവരുടെ ആത്മീയ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ്. ഞാൻ ചോദിക്കട്ടെ, ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ ഒരു സമൂഹമായി, ഒരു കുടുംബമായി കൊണ്ടുവന്നതിൻ്റെ പിമ്പിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മൾ വ്യക്തിപരമായി നമ്മുടെ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടിയല്ല, നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ, സഭയിൽ വരുന്നവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മളുടേതായി എടുത്തു പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വാക്യത്തിൽ നമുക്ക് കിട്ടുന്നതല്ലേ? പലപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരണമെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ തൊടണം, അത് നമ്മുടെ മക്കളെ തൊടണം. നമ്മുടെ ആരോഗ്യത്തെ തൊടുമ്പോൾ നമ്മൾ ഇളകും, നമ്മൾ ഉപവസിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, കണ്ണുനീര് വരും. പക്ഷേ 9 വാക്യത്തിലെ ഒരു നല്ല മാതൃകയാണ്. പൗലോസ് ഇതുവരെ അവിടെ പോയിട്ട് പോലുമില്ല എന്ന് 2:1 വാക്യത്തിലുണ്ട്. മുഖപരിചയമില്ല, ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവർക്ക് എന്നൊരു പരാമർശം അവിടെയുണ്ട്. ഇതുവരെ താൻ അവിടെ പോയിട്ടില്ല, വേറൊരു പാസ്റ്ററാണ് സ്ഥാപിച്ചത്. എന്നാൽ കേട്ടനാൾ മുതൽ ഇടവിടാതെ, എല്ലാ ദിവസവും ഇടവിടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? കാരണം പൗലോസ് അല്ലേ യേശുക്രിസ്തു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക. എന്തിൽ പൗലോസിനെ അനുഗമിക്കണം? പ്രാർത്ഥനയിൽ പൗലോസിനെ അനുഗമിക്കണം. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം. തിരഞ്ഞെടുത്ത കുറച്ച് വാക്യങ്ങൾ മാത്രമല്ല, പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 9-10 വാക്യങ്ങളിൽ പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന, ദിസ് ഇസ് എ മോഡൽ പ്രെയർ ഫോർ അസ്. ഇതുവരെ നമ്മൾ അത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ, ഈ ഇന്നത്തെ ഈ സന്ദേശം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ നിമിഷം മുതൽ നമ്മൾ തിരിച്ച് ഭവനത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങൾ ഒരു വലിയ ഭാഗമായി മാറണം. നോക്കിയാൽ എന്താ പ്രാർത്ഥനയുടെ മെയിൻ വിഷയം? 9-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച്, 1:9 വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട്. അതാ വാക്ക്, സകല ജ്ഞാനത്തിലും വിവേകത്തിലും, വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം, ഇഷ്ടത്തിന്റെ പരിജ്ഞാനം, പരിജ്ഞാനം ഇതിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. സകല ജ്ഞാനത്തിലും വിവേകത്തിലും നിറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. ആ വാക്കുകൾ ശ്രദ്ധിക്കണം.
അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം, നോളജ് ഓഫ് ഹിസ് വിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ജ്ഞാനവും വിവേകവും വന്നാല് അവൻ്റെ ഹിതത്തിൻ്റെ പരിജ്ഞാനം, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. ഇതൊരു മോഡലാണ്, ഇതൊരു മോഡൽ പ്രെയറാണ്. ഇനി ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വലിയ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കണ്ടേക്കാം, ചെറിയ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കണ്ടേക്കാം, ചെറിയ രോഗത്തിൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കണ്ടേക്കാം, ഗവൺമെൻറ് പോലും വിചാരിച്ചാൽ പരിഹരിക്കാനൊക്കാത്ത വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കണ്ടേക്കാം. എല്ലാവർക്കും കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലെ ഈ ഭാഗം ഞാൻ ഓർപ്പിക്കാം, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഏത് വിഷയമാണെങ്കിലും അത് ഇതിൻ്റെ താഴെ കൊണ്ടുവരണം. ഇതിൻ്റെ മേളിലൊരു വിഷയമില്ല. എന്ത് വിഷയമാണെങ്കിലും, സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ഏത് ലോകത്തെ സംബന്ധിക്കുന്നു ആത്മീയത സംബന്ധിക്കും എന്താണെങ്കിലും അത് ഇതിൻ്റെ താഴെ കൊണ്ടുവരണം. ഏതിൻ്റെ താഴെയാണെന്ന് അറിയാമോ? കർത്താവേ, പരിജ്ഞാനവും ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണം, അതൊണ്ടേലേ അങ്ങയുടെ ഹിതം ഈ വിഷയത്തിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഞാൻ പറയാൻ അർത്ഥമാക്കി. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി, ഒന്നാമത് നമ്മൾ കൊണ്ടുവരേണ്ടത്, ദൈവമേ അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എനിക്കറിയണം ആ കാര്യത്തിൽ. അതറിയണമെങ്കിൽ സാധാരണയുള്ള പ്രാർത്ഥനയൊന്നും ഒക്കത്തില്ല, ചുമ്മാ ഒരു പ്രസംഗം കേട്ടാലും ഒക്കത്തില്ല. കാരണം ഈ പ്രസംഗങ്ങളെല്ലാം നമ്മളെ സാധാരണഗതിയിലുള്ള പ്രസംഗങ്ങൾ ഒരു ദിശയിലേക്കേ കൊണ്ടുപോകുന്നുള്ളൂ. ഈ പ്രസംഗത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പറയുന്ന ഈ ദിശ ദൈവവചനത്തിന് നിരക്കാത്തൊരു ദിശയാണ്. ഏത് ദിശയാണ് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നതിനെല്ലാം മറുപടി കിട്ടുമെന്നുള്ള ദിശയും നിങ്ങൾ മേൽക്കുമേൽ കളരാൻ പോവുകയാണെന്നുള്ള ആ ദിശയും പുസ്തകത്തിന് ചേരുന്നതേ അല്ല. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഇവർ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാ, കൊലോസിയയിലുള്ള ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു. ഒരു പക്ഷെങ്കിൽ അവർ ഉപവസിക്കുന്നവരായിരിക്കാം, നമ്മളെപ്പോലെ ഓരോ ആഴ്ച കൂടുമ്പോഴും ഉപവാസം കണ്ടേക്കാം. പക്ഷേ ഇതാണ്, ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് പോയാൽ ക്രിസ്ത്യ ജീവിതം പരാജയമാവും. ഏത് കാര്യം? ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും ലഭിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം, ആ വാക്ക് ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ ഹിതത്തെ വിളിക്കുന്നത് ആ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എന്നാ, ദ നോളജ് ഓഫ് ഹിസ് വിൽ, അത് സാധാരണഗതിയിൽ കിട്ടത്തില്ല ആർക്കും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ അടുക്ക് ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അങ്ങനെ പറഞ്ഞപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11 മത്തായിയുടെ സുവിശേഷം 6 ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 11 നമ്മൾ കാണുന്ന ഒന്നാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്തോ പറഞ്ഞു യേശു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. ഇന്നുള്ള ആൾക്കാരാണെങ്കിൽ പറയും പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ട ഒരു കാര്യമില്ലെന്ന്. അത് അപ്പനോടല്ലേ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ വരുന്നതും വായിൽ വരുന്നതും പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് അനേകരും പഠിപ്പിക്കുന്നത്, യു ഡോണ്ട് നീഡ് ടു ലേൺ ഹൗ ടു പ്രേ, പ്രാർത്ഥിക്കാനൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ലൈക്ക് ഗോയിങ് ടു യുവർ ഡാഡ്, നിന്റെ അപ്പൻ്റെ അടുക്കൽ പോയി നിന്റെ ഇഷ്ടങ്ങൾ, മനസ്സിൽ വരുന്ന ഡ്രീമുകൾ. ഞാൻ ഒരുപാട് ഡ്രീം പറഞ്ഞിട്ടുണ്ട്, പലതും സാധിച്ചിട്ടില്ല എൻ്റെ അപ്പൻ്റെ അടുക്കൽ പറഞ്ഞ്. കാരണം അപ്പന് മനസ്സിലായിരുന്നു അന്നേ അത് തന്നായിരുന്നെങ്കിൽ ഇവൻ നഷ്ടപ്പെട്ടേനെ. അതിലൊന്നായിരുന്നു ഒരു 2-വീലർ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹം 2-വീലർ. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഷയിലോ അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. അത് അതിന് മറുപടി ഈയിടെ കിട്ടി, പക്ഷേ പ്രതീക്ഷപ്പെട്ടൊന്നും കിട്ടിയില്ല. കാരണം എൻ്റെ അപ്പനറിയായിരുന്നു അത് ആ സമയത്ത് നൽകിയായിരുന്നെങ്കിൽ ഒന്നിലൊരു അപകടം, അല്ലെങ്കിൽ ഇവൻ വീട്ടിൽ സമയത്തിന് വരത്തില്ല കൂട്ടുകൂട്ടി, അതുകൊണ്ട് ആ സമയത്ത് അത് തന്നില്ല. പ്രാർത്ഥന എന്നുള്ളത് അപ്പൻ്റെ അടുക്കൽ പോയി എൻ്റെ ഇഷ്ടങ്ങളെല്ലാം പറയുന്നത് പോലൊരു കാര്യമല്ല പ്രാർത്ഥന, അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ തന്നെ ഒരു സാധാരണ ഗതിയിലുള്ള വിശ്വാസിക്ക് അവിടെ തന്നെ തെറ്റിയില്ലേ?
കാരണം നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങൾ ഒരു പിതാവിനോട് പറയുന്ന പോലെ നമ്മൾ ചെന്ന് യേശുവിനോട് പറയുക, കർത്താവേ എൻ്റെ മക്കൾ വളർന്നു വരിക, എൻ്റെ ആഗ്രഹം അവരെക്കുറിച്ച് അവർ ഇന്ത്യക്ക് പുറത്തു പോയി സെറ്റിൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങ് എൻ്റെ പിതാവാ, അങ്ങ് സകലവും അറിയുന്നല്ലോ, അങ്ങനെ ഒരു പിതാവല്ലിത്. ആ കർത്തൃപ്രാർത്ഥന തുടങ്ങുന്നത് ഞാൻ സമ്മതിച്ചു, ഒരു പിതാവിനോട് എന്ന പോലെയാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പക്ഷെ അടുത്ത വാക്യം പറയുന്നത് അങ്ങയുടെ രാജ്യം വരണമേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, അടുത്തത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഇത് പിതാവാ, പക്ഷെ ആ പിതാവിൻ്റെ ഇഷ്ടമേ നമ്മൾ തിരിച്ചറിയാവൂ. എൻ്റെ ഹിത അങ്ങോട്ട് പറയുന്ന പിതാവല്ലിത്. പ്രാർത്ഥന എന്നുള്ളത് എൻ്റെ ഹിതം യേശുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്നുള്ളത് അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം ഞാൻ മനസ്സിലാക്കുന്നതാ പ്രാർത്ഥന. തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര വ്യത്യാസമാണ്. പ്രാർത്ഥന എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ കൂട്ടിയിരിക്കുന്നതിനെ, ഓ എൻ്റെ കഴിവിൽ എനിക്കിവിടെ എങ്ങും ചെല്ലാനൊക്കത്തില്ല, എന്നാ പ്രാർത്ഥിച്ചു കളയാം, കർത്താവേ അങ്ങ് എനിക്കിതൊന്ന് ചെയ്തു തരണമേ, അതിനുള്ളതല്ല പ്രാർത്ഥന. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള സമ്പ്രദായം അല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്നുള്ളത് അങ്ങയുടെ ഇഷ്ടം നടക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നടക്കണമേ, എൻ്റെ ബിസിനസ്സിൽ അങ്ങയുടെ ഇഷ്ടം നടക്കണമേ, അതാണ് കറക്റ്റ് പ്രാർത്ഥന. ആ ഇഷ്ടത്തിൽ നിന്നോണ്ട് എന്ത് ചോദിച്ചാലും കിട്ടും, അതാണ്, അങ്ങനെയാണ് വ്യവസ്ഥ കിടക്കുന്നത്. അല്ലാതെ എന്ത് മനസ്സിൽ തോന്നുന്നതും പ്രാർത്ഥിച്ച് മറുപടി പ്രതീക്ഷിച്ചാൽ ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടില്ല. വേണേ ആ കർത്തൃപ്രാർത്ഥനയുടെ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. പല പ്രാവശ്യം വായിച്ചതാണെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 9-10 വാക്യങ്ങൾ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. ഇവണ്ണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പൗലോസ് നമുക്കൊരു മാതൃകയാണെന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയിൽ പൗലോസ് ഒരു മാതൃകയാണ്. എന്ത് പ്രാർത്ഥിക്കണം, അതുപോലെ യേശു പ്രാർത്ഥനയുടെ ഒരു മോഡൽ പ്രെയർ പറയുക. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം, ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ഇതായിരിക്കണം മോഡൽ, പ്രയോറിറ്റി. അതിലെന്താ ഒന്നാമത് പറയുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഒന്നാമത്തെ കാര്യം എന്താ പ്രാർത്ഥനയിൽ? ഏത് കാര്യത്തിന് വേണ്ടി മുട്ടിന്മേലിരുന്നാലും ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ആദ്യം മനസ്സിൽ വരേണ്ടത് കർത്താവേ ഈ വിഷയത്തിൽ അങ്ങയുടെ ഹിതം നടക്കണം, എൻ്റെ ഹിതം നടക്കരുത്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഇഷ്ടം നടക്കരുത്, അങ്ങയുടെ ഇഷ്ടം നടക്കണം. എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിൽ കർത്താവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണം. നിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം. എവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നോ അതാ ദൈവത്തിൻ്റെ രാജ്യം. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന സ്ഥലമാണെങ്കിൽ ദൈവരാജ്യം എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പപ്പ മമ്മി ചിൽഡ്രൻ ടുഗെദർ കുടുംബ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഒരു വാഹനം വാങ്ങിക്കാൻ, പക്ഷെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, അങ്ങയുടെ ഇഷ്ടം നടക്കണേ, അങ്ങയുടെ ഇഷ്ടം നടക്കണേ. ഇത് എല്ലാവരും ഫാഷന് വേണ്ടി പറയുന്നതാണ്. ഒരു ഫാഷന് വേണ്ടി പറയും, എന്ത് വാങ്ങിക്കാൻ പോകുമ്പോഴും ചെയ്യാൻ പോകുമ്പോഴും പറയാം, ദൈവത്തിൻ്റെ ഹിതമാണേ മതി, പക്ഷെ നമ്മുടെ അകത്ത് ഇരിക്കുന്ന എന്താണെന്ന് ഇത് വേണം. പറയുമ്പോൾ അങ്ങ് പറയുമെന്നുള്ളേ ഉള്ളൂ, ദൈവത്തിന് ഹിതമാണെങ്കിൽ ഇത് നടന്നാൽ മതി, പക്ഷേ നാളെ മുതൽ അത് എങ്ങനെയെല്ലാം സാധിപ്പിക്കാൻ വേണ്ടി ഓടുക. അതിന് കള്ളയൊപ്പിടണമെങ്കിൽ കള്ളയൊപ്പിടും, കള്ളസാക്ഷ്യം പറയണമെങ്കിൽ കള്ളസാക്ഷ്യം പറയും, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. കാരണം ഇത് നമ്മുടെ ഇഷ്ടം എങ്ങനെയെല്ലാം ദൈവത്തെ കൊണ്ട് നടത്തിയിരിക്കും. ഇതല്ലേ വാസ്തവത്തിൽ യോഹന്നാൻ, ഞാൻ മുമ്പേ ഈ സന്ദേശം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യോഹന്നാനിലെ 3 വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. 14-ാം അധ്യായവും 15-ാം അധ്യായവും 16-ാം അധ്യായത്തിലെ 3 വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. യോഹന്നാൻ സുവിശേഷം എഴുതിയ എഴുത്തുകാരൻ തന്നെ എഴുതിയ ലേഖനമാണ് 1 യോഹന്നാൻ.
ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പിശാചിന്റെ പരിപാടി ഒരു വാക്യം എടുത്തു കാണിക്കും, എന്നിട്ട് അത് മാത്രം പ്രാർത്ഥിപ്പിച്ച് ഒരിക്കലും മറുപടി കിട്ടത്തില്ല. യോഹന്നാൻ തന്നെ എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്ന് യോഹന്നാൻ 5:14-15 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഒന്ന് യോഹന്നാൻ 5:14-15 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. സുവിശേഷങ്ങളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇതിന്? സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് 14 വായിച്ചത് എന്തപേക്ഷിച്ചാലും, 15 വായിച്ചത് ഞാൻ നിന്നിലും നീ എന്നിലും വസിച്ച് എന്തപേക്ഷിച്ചാലും. ഇവിടെ വന്നപ്പോൾ യോഹന്നാൻ വ്യക്തമാക്കുക എന്തായി എന്തപേക്ഷിച്ചാലും എന്ന് പറഞ്ഞാൽ ഹിതപ്രകാരം എന്തപേക്ഷിച്ചാലും. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കാമോ? അവന്റെ ഇഷ്ടപ്രകാരം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിക്കുന്ന എല്ലാവരും കേൾക്കണം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് അതാണ് കാര്യം. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്തിനാ? അവിടുത്തെ ഇഷ്ടം തിരിച്ചറിയണം, എന്നിട്ട് അത് പ്രാർത്ഥിച്ചാലേ മറുപടി കിട്ടത്തുള്ളൂ. അല്ലാതെ എന്തിഷ്ടം പ്രാർത്ഥിച്ചുകൊണ്ട് 10 ഇരുന്നാലും സമയം നിനക്കെടുത്തുക എന്നുള്ളതേ ഉള്ളൂ, അതിന് മറുപടി കിട്ടത്തില്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സ്ട്രക്ചറിനൊരു മാറ്റം ഉണ്ടാകും. നമ്മുടെ നീഡ് ആദ്യം കൊണ്ട് ദൈവത്തെ അടിച്ചേൽപ്പിക്കാതെ, കർത്താവേ ഇങ്ങനൊരാവശ്യം ഇവിടെ ഉണ്ട്, ഇങ്ങനൊരാഗ്രഹം ഇവിടെ ഉണ്ട്, ഈ ആഗ്രഹത്തിലും ആവശ്യത്തിലും അങ്ങയുടെ ഇഷ്ടം എനിക്ക് തിരിച്ചറിയുവാൻ. അതിനെ കൊലോസ് ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം തിരിച്ചറിയുവാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണം. ഇനിയും ഞാൻ പറയുന്നത് നിങ്ങളെ അതിശയിപ്പിക്കുമായിരിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ഹിതം പലപ്പോഴും, എല്ലായ്പ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല, പലപ്പോഴും, 1% ഞാൻ പറയുന്നില്ല, ദൈവത്തിൻ്റെ ഹിതം പലപ്പോഴും നമ്മുടെ ഹിതത്തിന് എതിരാ. അതാ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കർത്തൃപ്രാർത്ഥനയിൽ യേശു പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം, സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മറുവശം എന്താണെന്നറിയാം? കർത്താവേ എൻ്റെ ഹിതം നടക്കരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു വശം മാത്രമല്ല അത്, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് എൻ്റെ ഇഷ്ടം ഈ ഭൂമി നടക്കരുതെന്നാണ് അവിടെ പറയുന്നത്. കാരണം എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ ചേർന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനെതിരായിരിക്കും പലപ്പോഴും. നിങ്ങൾ വായിച്ചിട്ടില്ലേ ഒരു വാക്യം, റോമാലേഖനം 12 വാക്യം, കർത്താവിൻ്റെ ആ പൂർണ്ണഹിതം, ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ എന്തോ ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ അവരുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നാവും. അവർ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒരുപോലെ പോവും. അവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചായിരിക്കും. എന്നാൽ സാധാരണ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിരിക്കും. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വേറെ ആരുടെയും പ്രാർത്ഥന നോക്കാനല്ല, യേശുവിൻ്റെ പ്രാർത്ഥന ഒരു നിമിഷം നോക്കണം. മത്തായിയുടെ സുവിശേഷം 26:39 വാക്യം ഒന്ന് വായിക്കാമോ? മാത്യൂസ് ഗോസ്പൽ 26:39, മത്തായിയുടെ സുവിശേഷം 26:39 വാക്യം. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. ഞാനും നീയും, ഇവിടെ ആരെ കുറിച്ചായി ഞാൻ പറയുന്നത്? യേശു പറയുക, ഞാൻ ഇച്ഛിക്കും പോലെ അല്ല. ഞാൻ ഇച്ഛിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോണം. അവിടെ പാനപാത്രം എന്ന് അർത്ഥമാക്കിയിരിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ആ അവസ്ഥയാണ് അവിടെ പാനപാത്രം. അവിടെ പറയുന്നത്
കയ്യിൽ കൂടി കടന്നു പോകുന്ന ആണിയുടെ പെയിനിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. നിത്യത മുതൽ ഉണ്ടായിരുന്ന അഭേദ്യ ബന്ധം ക്രൂശിന്മേൽ വെച്ച് മുഖം തിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ യേശു പറയുക, കഴിയുമെങ്കിൽ എൻ്റെ ആഗ്രഹം ഈ പാനപാത്രം ഒന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാ പറഞ്ഞ അങ്ങയുടെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും ഒരുമിച്ച് പോകാനുള്ള സാധ്യത കുറവാ. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് അത് കാണുക. ഈ കർത്താവിൻ്റെ ഹിതം അറിയണമെങ്കിൽ, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, മനസ്സ് പുതുക്കണമെന്നുള്ളത് ശരിയാണ്. അപ്പോൾ തന്നെ മനസ്സ് പുതുക്കുന്നതൊക്കെ നമുക്കൊരു മുറിക്കകത്ത് ഇരുന്ന് കുറേ ബുക്ക് വായിക്കുമ്പോൾ മാത്രം നടക്കത്തില്ല ഈ മനസ്സിൻ്റെ പുതുക്കം. ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പ്രേ ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് എഫേസ്യലേഖനം 6:18 വാക്യത്തിൽ കാണാം, മറ്റ് പലയിടങ്ങളിൽ കാണാം. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം മുറിക്കകത്ത് കയറി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണോ? മാത്രമല്ല. 1 Corinthians 14 ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ബുദ്ധിയിൽ പ്രാർത്ഥിക്കുകയും, അവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുന്നതല്ല പ്രാർത്ഥിക്കുന്നത്, മനസ്സ് രൂപാന്തരപ്പെട്ട് ആത്മാവിൻ്റെ സഹായത്തോടെ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ വായിച്ചിട്ടില്ലേ റോമാലേഖനം 8:26-27 വാക്യങ്ങളിൽ പറയുന്നത്, ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്തത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചു പോയാൽ നമ്മുടെ ഹിതമേ പ്രാർത്ഥിക്കത്തുള്ളൂ, നമുക്ക് എന്തോ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മുടെ വായിലൂടെ പറഞ്ഞു വിടുന്ന ആളാരാ? ആത്മാവ്. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഇഷ്ടം കയറി പ്രാർത്ഥിച്ചു പോവല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ ആത്മാവ് വന്ന് ആത്മാവ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, കർത്താവേ നിന്റെ ഇഷ്ടം മാത്രമേ നടക്കാവൂ, നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിന് എതിരാണെങ്കിലും അങ്ങയുടെ ഇഷ്ടമേ നടക്കാവൂ. ഇനിയും ഈ കൊലോസിലേഖനം 1:9 ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇവിടെ വായിപ്പിക്കുകയും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞതിൻ്റെ ഇതുവരെ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം ഇതാ, നമ്മുടെ ഇഷ്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ മറുപടി ദൈവവചനം വാഗ്ദത്തം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആ ഹിതത്തിൽ നിന്നുകൊണ്ട് എന്തപേക്ഷിച്ചാലും അതിന് മറുപടിയുണ്ട്. അതിനി എത്ര ബുദ്ധിമുട്ടുള്ളതാണേലും അത് ഞാൻ പറയട്ടെ ഇതിനോട് ചേർന്ന്, ദൈവത്തിൻ്റെ ഹിതമുള്ളൊരു കാര്യമാണെങ്കിൽ അതിനെത്ര തടസ്സമുണ്ടെങ്കിലും ദൈവം അതിനുള്ള വഴികൾ തുറന്നു തരും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വാഗ്ദത്തമായി ഞാനത് വിളിച്ചു പറയാം. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 12 നിങ്ങൾ കാണുന്നൊരു കാര്യമില്ലേ, പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നിവർത്തീകരിച്ചിട്ടില്ല, ബാക്കി കിടക്കുക. ആ ബാക്കി കിടക്കുന്ന ആളിനെ പിടിച്ചിട്ടാണ് കാരാഗ്രഹത്തിലിട്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് കാരാഗ്രഹത്തിലിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ പത്രോസിനെ വെളിയിൽ കൊണ്ടുവരണമേ. ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നടക്കുന്ന എന്താണെന്നറിയാമോ? ഒരു ദൂതൻ ഇറങ്ങി വന്ന് ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറന്ന്, അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, അവരെ ആ ദൂതൻ നടത്തി ആ പട്ടണ വാതിൽക്കൽ വന്നപ്പോൾ ഇരുമ്പ് ഗേറ്റ് ഉണ്ട്, അത് തനിയെ തുറന്ന് അവർ വെളിയിൽ വന്നപ്പോൾ പിന്നെ ദൂതനെ കാണാതായി, ദൂതൻ പോയി എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിക്കുന്നിടം വരെ ഒരു ദൂതൻ്റെ സാന്നിധ്യം പത്രോസിൻ്റെ കൂടെ ഇരുന്നെന്ന്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ദൈവത്തിൻ്റെ ഹിതത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മനസ്സ് ക്ഷീണിച്ചു പോകണ്ട, ദൂതനെ ഇറക്കേണ്ടടുത്ത് ദൈവം ദൂതനെ ഇറക്കും.
വെളിച്ചത്തിന്റെ ആ പ്രകാശം അടിക്കുന്നിടത്ത് ഇരുട്ടിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ. അതുപോലെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകൾ, അത് സാമ്പത്തിക മേഖലയാകട്ടെ, ജോലിയോടുള്ള ബന്ധത്തിലാകട്ടെ, ശത്രു മുമ്പോട്ട് വിടത്തില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഹിതത്തിൽ നീ മുമ്പോട്ട് പോകേണ്ടടവാ. ദൈവത്തിൻ്റെ ഹിതത്തിൽ നീ പട്ടണത്തിൽ വരേണ്ടവനാ. പക്ഷേ പട്ടണത്തിൽ വരാതെ വണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇടത്തു നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. മനുഷ്യന് തുറക്കാനൊക്കാത്ത വാതിൽ നമ്മൾക്ക് വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാനൊക്കും. മനുഷ്യർക്ക് ചെയ്യാനൊക്കാത്ത പ്രാർത്ഥനയ്ക്ക് ചെയ്യാനൊക്കും. അത്ഭുതങ്ങൾ വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത പ്രാർത്ഥനയ്ക്ക് ചെയ്യാനൊക്കും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് ഇവിടെ പ്രധാനം. ഹിതത്തിലുള്ളതാണെങ്കിൽ ആ രോഗസൗഖ്യം, ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവം നൽകി തരും. ചിലപ്പോൾ നമ്മളെ ഹമ്പിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, പക്ഷെ മറുപടി കിട്ടും, മറുപടി കിട്ടും. ഇനി ഞാൻ പറയട്ടെ, ഒന്നിൻ്റെ 9 ആ ജ്ഞാനം വിവേകം, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓരോ സാഹചര്യങ്ങളിലും. ലോർഡ് ഗിവ് മീ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. വൈ? ഐ വോണ്ട് ടു നോ ദ വിൽ, ദ നോളജ് ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം ഞാൻ പ്രാപിക്കണം. അതിനുവേണ്ടി എനിക്ക് ജ്ഞാനം വേണം, അതിനുവേണ്ടി എനിക്ക് പരിജ്ഞാനം വേണം. ഞാനൊരു കാര്യം ചോദിക്കാം, ഈ ജ്ഞാനവും പരിജ്ഞാനവും പ്രാപിക്കാതെ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഈ ജ്ഞാനവും വിവേകവും നമ്മൾ പ്രാപിച്ചാൽ, ഇനി ഞാൻ പറയുന്നത് കേൾക്കണം, ജ്ഞാനവും വിവേകവും നമ്മൾ പ്രാപിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുമെന്ന് മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ നോക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. ഇപ്പോൾ ഇന്നിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ദാ ലോകത്തിലുള്ളവർ ഇപ്പോൾ സീരിയൽ കാണുകയോ അല്ലെങ്കിൽ ഒരുമിച്ചൊരു നല്ല ഭക്ഷണം കഴിക്കുകയോ ആർത്തുല്ലസിച്ച് അവരുടെ വീടുകളിലിരിക്കുക. നമ്മൾ വന്ന് 2.5-3 മണിക്കൂർ നിന്ന് ഹോളിനകത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു. എന്താ വ്യത്യാസം? അവർക്കില്ലേ പ്രൊമോഷൻ? ഈ ലോകത്തിലുള്ളവർക്ക് പ്രൊമോഷൻ ഇല്ലേ? ഈ ലോകത്തിലുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന നന്മകളില്ലേ? ഒരുപക്ഷെ നമ്മളെക്കാളിലില്ലേ ലോകത്തിലുള്ളവർക്ക്? ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ആൾ എന്ത് പ്രാർത്ഥിച്ചിട്ടാ ഇത്രയും വലിയ വണ്ടികളോ വീടുകളോ കിട്ടിയത്? ഒരു ക്രിസ്ത്യാനി പോലും അല്ലല്ലോ, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ആൾ പോലുമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ. പിന്നെ നമ്മളുമായിട്ടുള്ള വ്യത്യസ്തത എന്താ? നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ വ്യത്യസ്തത എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സാഹചര്യങ്ങൾ നമ്മളോടുള്ള ബന്ധത്തിലും ലോകത്തോടുള്ള ബന്ധത്തിലും ഒരേ സാഹചര്യമാണ്. അവരുടെയും ജോലി പോവും, നമ്മുടെയും ജോലി പോവും. അവരും ചിലപ്പോൾ ഒരു വിഷയത്തിന് തോറ്റെന്ന് വരും, നമ്മുടെ മക്കളും ഒരു വിഷയത്തിന് തോറ്റെന്ന് വരും. അയ്യോ അങ്ങനെ പറയല്ലേ, എല്ലാത്തിനും ജയിക്കും, ഫസ്റ്റ് ആകുമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നു? അല്ല, കൂട്ടുകാരിൽ പരമായി, കൂട്ടുകാരിൽ പരമായി അടുത്ത വാക്യം അടുത്ത വാക്ക് പറയത്തില്ല. കൂട്ടുകാരിൽ പരമായി മാർക്ക് വാങ്ങിക്കുന്നല്ലോ, കൂട്ടുകാരിൽ പരമായി ആനെന്ന തൈലം തരുമെന്നല്ലേ, ആ ആനെന്ന തൈലത്തിന് വേണ്ടി മാർക്ക് വേണ്ടല്ലോ. അല്ല, ഇത് ഇത്രയും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും ഫസ്റ്റ് ആയോ? IAS ഓഫീസേഴ്സും IPS ഓഫീസേഴ്സും എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടോ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ടാണോ അങ്ങനെയായത്? അല്ലല്ലോ, അവരിരുന്ന് പഠിക്കുന്നവരായിരുന്നു, അവർക്ക് ബുദ്ധിയുണ്ടായിരുന്നു. ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ചെന്നെത്താൻ കഴിയും. അപ്പോൾ പിന്നെ പ്രാർത്ഥനയോടുള്ള വ്യത്യാസം എന്താ? പ്രാർത്ഥനയുടെ വ്യത്യാസം എന്താ? ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവർ സാഹചര്യങ്ങളെ വിവേചിക്കും. എന്ത് സാഹചര്യം സംഭവിച്ചാലും ദേ വിൽ ഡിസേൺ ദ സർക്കംസ്റ്റൻസ്. ഒരു രോഗം വരുന്ന സമയത്ത് നമുക്കും വരുന്നു, ലോകത്തിലുള്ളവനും വരുന്നു. ലോകത്തിലുള്ളവൻ നെഞ്ചിൽ കൈയിട്ടടിച്ചിട്ട് പറയും കഴിഞ്ഞെല്ലാം, എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉടൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം ഒരു കാര്യം അറിയാൻ. എന്തൊക്കെ വേണം എനിക്ക്? എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് വിവേകം വേണം. ഇത് രണ്ടും ഉണ്ടേലേ എനിക്ക് അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം അറിയത്തുള്ളൂ. ആ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എന്നിൽ വരുമ്പോൾ ഞാൻ ആ രോഗത്തെ കാണുന്നത് മനുഷ്യൻ കാണുന്ന പോലെയല്ല, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ ഞാൻ കാണുന്നത്. ജോലി നമുക്ക് നഷ്ടപ്പെടുന്നു, ലോകത്തിലുള്ളവനും നഷ്ടപ്പെടുന്നു. ലോകത്തിലുള്ളവൻ ജോലി നഷ്ടപ്പെടുമ്പോൾ കാണുന്നത് ഇതെന്തോ ശാപമായത്,
ഇത് ഈ വീട്ടിൽ എന്തോ ശാപമുണ്ട്. നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ പിന്നെ പ്രാർത്ഥിക്കുന്നതിനുള്ള ഫലം? ഈ ക്രൂശിൽ നമ്മുടെ ശാപങ്ങൾ വഹിച്ചുവെന്നല്ലേ നമ്മൾ പാടുന്നതും നമ്മൾ വചനത്തിലൂടെ കാണുന്നതും? എന്നാൽ ജോലി പോകുന്ന അവസ്ഥയിൽ എന്ത് വേണമെന്നറിയാമോ? വി നീഡ് വിസ്ഡം, ജ്ഞാനം വേണം, വിവേകം വേണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. അല്ല അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം ജോലി പോകുന്നതാണോ? അങ്ങനെ ചിന്തിക്കരുത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല പലപ്പോഴും. ഇവിടെ രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിപ്പാൻ ആഗ്രഹിക്കുക. 2 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ, ഈ പ്രാർത്ഥിക്കുന്ന പൗലോസ് ചുമ്മാതല്ല ഇത് വേറൊരാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. കർത്താവ് ഇവർക്ക് ജ്ഞാനം കൊടുക്കണമേ, വിവേകം കൊടുക്കണമേ. പൗലോസിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായൊരു യാഥാർത്ഥ്യമാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നോക്കിയേ, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1, അവിടെ വ്യക്തമായി നമുക്ക് കാണാൻ ഒക്കുന്ന ഒരു കാര്യം, പോൾ ഇസ് ഏബിൾ ടു ഡിസേൺ ദ സർക്കംസ്റ്റൻസ്. തൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സാഹചര്യങ്ങളെ താൻ വിവേചിക്കുന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ശബ്ദമൊരുത്തി എല്ലാവരും ബൈബിളിൽ നോക്കണം, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സാഹചര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. വായിക്കാമോ 1:8-9? സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ. ഒന്ന് നോയിക്കേ, ഇങ്ങനെയുള്ള പ്രതിസന്ധി അല്ലേ നമ്മൾ ഈ പറയുന്ന പ്രതിസന്ധി? പൗലോസ് പറയുക, ആസിയയിൽ ഉണ്ടായത് ഞാൻ ജീവനോടിരിക്കുമോ എന്ന് പോലും നിരാശ തോന്നുമാറ്. അത്ര ബുദ്ധിമുട്ടാ, ജീവനോടിരിക്കുമോ എന്ന് പോലും ഉള്ള പ്രതിസന്ധിയാ വന്നേ, നിരാശ ഉണ്ടാകുമാറ്. ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ശക്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശക്തി ചോർന്നൊലിക്കുന്ന പോലുള്ള അനുഭവം ആസിയയിലുണ്ടായ. ഇംഗ്ലീഷിൽ പറയുന്നത് വി വേർ അണ്ടർ ഗ്രേറ്റ് പ്രഷർ. നമുക്കെല്ലാം സുപരിചിതമായ വാക്കാണത്. അയ്യോ, ഈ ദിവസങ്ങളിൽ പ്രഷറാ, അങ്ങ് പ്രഷറാ എൻ്റെ ജീവിതത്തിൽ പരാജയം. ഞാൻ പിന്നെ ഇതുവരെ അതിനകത്തൊന്ന് കരകയറിയിട്ടില്ല. നിങ്ങളെല്ലാം പറഞ്ഞു സ്നാനപ്പെട്ട രക്ഷ, ഞാൻ ഇതെല്ലാം ചെയ്തു. പക്ഷേ എൻ്റെ ഒരു പാസ്റ്റർ ജോ, എൻ്റെ ഒരു പ്രാർത്ഥന പോലും ദൈവത്തിന് മറുപടി തന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, ക്യൂരിയോസിറ്റിയോട് ചോദിച്ചു, എന്താ പ്രാർത്ഥനാ വിഷയം? എനിക്കൊരു റെസ്റ്റോറൻ്റ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇതല്ലേ പലരുടെ അനുഭവം? ആ ഉയരത്തിലെ ഞാനും ഇറങ്ങി വന്നില്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് പൗലോസ് ആരാ? പൗലോസ് കിരീടമില്ലാത്ത രാജകുമാരനാ. യെരുശലേമിലെ ഗമാലിയേലിൻ്റെ കീഴിൽ പഠിച്ചിങ്ങനെ ആരെ എന്തും ചെയ്യാനുള്ള ഇതിൽ നിൽക്കുകയാണ്. തൻ്റെ സഹപാഠികളെക്കാട്ടിൽ കൂടുതൽ യഹൂദ മതത്തിൽ അതിൻ്റേതായ രീതിയിലുള്ള പഠനം നടത്തി ഹൈ പ്രീസ്റ്റിൽ നിന്ന് ഓർഡറൊക്കെ എടുക്കത്തക്കോണം ഇത്ര ത്രസിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ കണ്ടെത്തിയത് നിമിത്തം ഇതാ കിടക്കുന്നു കാരാഗ്രഹത്തിൽ. അവിടെ കിടന്നുകൊണ്ട് മാനുഷികമായി പറയേണ്ടത്, അന്ന് എനിക്ക് ആ ഡമാസ്കോസിൽ വെച്ച് തോന്നി അത് എന്തുവായിരുന്നു, അത് നിമിത്തമല്ലേ? ഇല്ല, പൗലോസ് പറയുക, ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ. സാഹചര്യത്തെ വിവേചിക്കുന്നതാ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അങ്ങോട്ട് പറയുന്നതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും കർത്താവേ എന്നിൽ ജ്ഞാനമൊന്ന് നിറയ്ക്കണമേ, എന്നിൽ വിവേകമൊന്ന് നിറയ്ക്കണമേ, അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം രുചിച്ചറിയുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. പൗലോസ് എന്തോ ചെയ്തെന്നറിയാമോ ഈ കാരാഗ്രഹത്തിൽ? രാവിലെ മുതൽ ഈ പടയാളിയോട് പറയാൻ തുടങ്ങി, ഞാൻ ഒരുവനെ അനുഗമിക്കുക, അവൻ്റെ പേരാ യേശു. ആദ്യമൊക്കെ പടയാളി പറഞ്ഞാണ്, ഛേ ഉണ്ടായി നിനക്ക് ബുദ്ധിപ്രമമാ, നീ എന്തായി പറയുന്നു? 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു പടയാളിക്ക് ഒരു വ്യത്യസ്തത ഇവനിൽ കണ്ടു. സാധാരണ കുറ്റവാളികളെ പോലെ അല്ല പൗലോസ്. നോക്കിയാൽ 4-ാം അധ്യായം താൻ എഴുതുമ്പോൾ 4-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ, ഫിലിപ്പിയിലേഖനം 4:21-22 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ. എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും, വിശേഷാൽ കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും, വിശേഷാൽ കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എന്താ എഴുതുന്നത്? കൈസറുടെ അരമന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ?
ആ ജയിലിൽ താൻ മുഖാന്തരം, തൻ്റെ ഈ ചെയിൻ മുഖാന്തരം, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി തീർന്നത് മുഖാന്തരം ആ കൈസരുടെ അരമനയിൽ വലിയ ഒരു ഉണർവുണ്ടായി ഈ അപ്പോസ്തോലൻ നിമിത്തം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ പരാജയമെന്ന് തോന്നുന്നതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ ചിന്തയാ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ നമുക്ക് വലിയ 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 കാര്യങ്ങൾ സംഭവിച്ചാലേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുള്ളൂ എന്നുള്ളത് നമ്മുടെ ചിന്തയാ. ദൈവത്തിൻ്റെ ജ്ഞാനം നിറയുമ്പോൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സമ്പൂർണത വെളിപ്പെട്ടത് എവിടാണെന്നറിയാം? എവിടാ? ക്രൂശിലല്ലേ? ക്രൂശ് നോക്കിയാൽ ഈ ലോകത്തിലെ ഒരാളെങ്കിലും പറയുമോ ഇത് ഭയങ്കര ബലമുള്ളൊരു ദൈവമാ? പറയുമോ? ക്രൂശിൽ മനുഷ്യ ജ്ഞാനത്തോടെ നോക്കിയാൽ എന്തോ പറയും ആൾക്കാർ, യോ ദൈവം ബലഹീനനായി പോയല്ലോ, ദൈവത്തിന് തെറ്റുപറ്റിയല്ലോ, ദൈവം പരസ്യക്കോലമായല്ലോ എന്നേ പറയത്തുള്ളൂ. എന്നാൽ ഉയരത്തിലെ ജ്ഞാനം ലഭിക്കുന്ന ഒരാൾ പറയും, ആ ക്രൂശിൽ ബലഹീനതയല്ല ഞാൻ കാണുന്നത്, ദൈവത്തിൻ്റെ ബലം. ഏത് ബലം? മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ബലമാ ക്രൂശിൽ കാണുന്നത്. ദൈവമല്ല അവിടെ പരസ്യക്കോലമായത്, അവിടെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ വലിയ കാഴ്ചയാ ക്രൂശിൽ കാണുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പുത്തൻ ദർശനം നമുക്കുണ്ടാകണം. നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ പിശാചിന്റെ ബന്ധനത്തിൽ നമ്മൾ ആകരുത്. അതാ ബന്ധനം. ക്രൂശി കിടക്കുമ്പോൾ ചിന്തകൾ വരും, അയ്യോ ഇത് വേണ്ടായിരുന്നല്ലോ, ഞാനിപ്പോ ദൈവപുത്രനാണെന്ന് ആൾക്കാർ സംശയിക്കുമോ? ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ക്രൂശിൽ കിടന്ന് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ, അതാണ് ശക്തി. ക്ഷമിച്ചു കൊടുക്കാനുള്ള ശക്തി, സഹിക്കുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ പുത്രൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നതിലൂടല്ല ശക്തി കാണിക്കുന്നത്, അതിൽ സഹിക്കുന്നതിലൂടാണ് ശക്തി കാണിക്കുന്നത്. ശക്തിയുടെ ഒരു പുതിയ നിർവചനം അവിടെ കാണുന്നത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശക്തി എന്ന് പറഞ്ഞാൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരണം, അതാ ശക്തി, അതാ ലോകത്തിൻ്റെ ഹിതം. അവിടെ ഉയരത്തിലെ ജ്ഞാനം വരുമ്പോൾ പൗലോസ് എഴുതി, ക്രൂശിൻ്റെ ഈ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഇത് ദൈവശക്തിയാ. ഇന്ന് രാത്രിയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും പറയത്തില്ല, കർത്താവേ ക്രൂശിന്റെ ശക്തി എന്നിൽ ഒന്ന് വെളിപ്പെടുത്തണമേ. ഇനി സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. അത് ക്രൂശിന്റെ ശക്തി എന്നിലൂടെ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആണികൾ കയറുന്ന അനുഭവം ഉണ്ടാകും, മനുഷ്യർ പരിഹസിക്കും, വീടിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ ആൾക്കാർ പറയും പെന്തിക്കോസി പോയതോടെ എല്ലാം പോയി. അതാ ക്രൂശിന്റെ ശക്തി. അതിൻ്റെ നടുവിലും ബൈബിൾ എടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ അതൊരു സാക്ഷ്യമാ, ഇത് മനുഷ്യൻ്റെ ബലം കൊണ്ട് നടക്കത്തില്ല, ഇത് മനുഷ്യൻ്റെ പ്രോത്സാഹനം കൊണ്ട് നടക്കത്തില്ല, ഇവൻ്റെ ഉള്ളിലുള്ളത് ലോകത്തിലുള്ളതിനേക്കാൾ വലിയ ഒരു ശക്തിയാ എന്ന് മനുഷ്യൻ കാണും. എപ്പോഴും രോഗസൗഖ്യത്തിലൂടെ മാത്രമല്ല ശക്തി കാണുന്നത് കേട്ടോ. രോഗത്തോടുള്ള ബന്ധത്തിന് ഞാൻ പറയാം, രോഗം ഇപ്പൊ പൊതുവായി ഞാൻ പറയുമ്പോൾ, പൊതുവായി നമ്മളെല്ലാം പറയുമ്പോൾ രോഗസൗഖ്യം മക്കളുടെ അവകാശമാണെന്ന് പറയുന്നു, അടിപ്പിണരുകളാൽ സൗഖ്യമായെന്ന് പറയുന്നു. എന്നാൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം, 2 കൊരിന്ത്യലേഖനം അതിൻ്റെ 12:7 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഈ പൂർണ്ണമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ് ദൈവമക്കളെ. 2 കൊരിന്ത്യലേഖനം 12:7 വാക്യങ്ങളൊന്ന് വായിക്കാമോ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ആഹാ, ഈ ജഡത്തിലെ ശൂലം എന്താണെന്നുള്ളത് ഇപ്പൊ ബൈബിൾ കോളേജിലൊക്കെ പോയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇതിനെ ഭയങ്കര ഭയങ്കര ഭയങ്കരമായി വ്യാഖ്യാനിക്കും. ചിലർ പറയുന്നു തൻ്റെ കൂടെയുള്ള
അല്ലെങ്കിൽ തൻ വിവാഹം കഴിച്ചിരുന്നു, ആ വിവാഹം കഴിച്ച ഭാര്യ തന്നെ ഇട്ടേച്ചു പോയി, അല്ലെങ്കിൽ ഭാര്യ സുവിശേഷത്തിന് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലായിരുന്നു, അതായിരുന്നു ജഡത്തിലെ ശൂലം എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും വ്യാഖ്യാനിക്കുന്നത് തൻ്റെ കണ്ണിനുണ്ടായിരുന്ന സാരമായ പ്രതിസന്ധി. പൗലോസിൻ്റെ ശരീരത്തിൽ ഇന്നത്തെ ആൾക്കാർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പോലും കഴിയത്തില്ല. കാരണം ഒരാളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ അത് പിശാചു കയറി അവിടെ ഇരിക്കുകയാണെന്ന് പറയുന്നത്. ദൈവമകനാണെങ്കിൽ രോഗത്തിന് നിൻ്റെ മേൽ ഒരു പ്ലേസും ഇല്ല നിൻ്റെ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ ദാ പൗലോസ് നടക്കുന്നു. പൗലോസ് നടക്കുന്നു. ചരിത്രം പറയുന്നു കണ്ണുകൾക്ക് സാരമായ പ്രയാസമുണ്ടായിരുന്നു. അത് ചുമ്മാതങ്ങ് പറയില്ല. ഈ ജഡത്തിൻ്റെ ശൂലം കണ്ണിനുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെന്ന് പറയാനൊരു കാര്യം, പൗലോസിൻ്റെ ആദ്യത്തെ ലേഖനമായ ഗലാത്യ ലേഖനം 4-ാം അധ്യായം ഒന്ന് നോക്കാമോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. ഈ ജഡത്തിൻ്റെ ശൂലം ശാരീരികമായിട്ടുള്ളൊരു പ്രതിസന്ധി ആയിരുന്നു എന്നുള്ളത്. 4-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാമോ? ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ. ശരീരത്തിന്റെ ബലഹീനത നിമിത്തമെന്നുള്ള മലയാള പരിഭാഷ ഒരു വളരെ ബലഹീനമായ പരിഭാഷ. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്റെ ശരീരത്തിന്റെ ബലഹീനത വകവെക്കാതെ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ശരീരത്തിന്റെ ബലഹീനത നിമിത്തമെന്നല്ല. ആ തർജ്ജിമയെക്കാട്ടിൽ മൂലഭാഷയുമായി കൂറുള്ളത് ആ ബലഹീനതയുടെ നടുവിൽ ബലഹീനത വകവെക്കാതെ. ആ വായിക്കാം, നിങ്ങളുടെ അടുക്കൽ. ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നെയോ വെറുപ്പോ കാണിക്കാതെ. ഒന്ന് ശ്രദ്ധിക്കണേ, എന്റെ ശരീരത്തിന്റെ എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം. ഒന്ന് ശ്രദ്ധിക്കണേ, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൗലോസിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഈ സുവിശേഷത്തെ വിശ്വസിക്കാൻ തോന്നത്തില്ലെന്നാ അതിൻ്റെ അർത്ഥം. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ, ഈ ക്രൂശ് എന്നുള്ളത് ഒരു പരീക്ഷയല്ലേ ലോകത്തിന്? ഈ ക്രൂശ് നോക്കിയാൽ ക്രൂശിൽ കിടക്കുന്ന ആളാ രക്ഷിതാവെന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷയാ. സാധാരണ ഗതിയിൽ ക്രൂശെ നോക്കുന്നവർ പറയുന്നത് തന്നെത്താൻ രക്ഷിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കാൻ നിൽക്കാതെ തന്നെത്താൻ രക്ഷിക്കുക. പൗലോസിനെ നോക്കുമ്പോൾ കണ്ണുകൾക്ക് പ്രയാസം, തൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം ദൈവം രക്ഷിക്കുന്നു, യേശു രക്ഷിതാവാ. ആളിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം അയ്യോ ഈ രക്ഷിതാവ് അല്ലെങ്കിൽ ഈ രോഗസൗഖ്യദായകൻ എന്നാ തന്നെ സൗഖ്യമാക്കാത്തെ, ഇതൊരു പരീക്ഷയായി മാറി. എന്നിട്ട് വായിക്കാമോ താഴോട്ട്? നിങ്ങൾ നിന്നെയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. അടുത്ത വാക്യം, നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് കണ്ണുമായി ബന്ധപ്പെട്ടതായിരുന്നെന്ന്. അവിടുത്തെ വിശ്വാസികൾ അവർക്കൊരു പരീക്ഷയായി പൗലോസിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതേ കാര്യത്തിന് വേറെ ആളുകൾക്ക് സൗഖ്യം വരുന്നു, അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് വാതിൽ തുറക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്നില്ല. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ അതെന്താ? അതൊരു പരീക്ഷയാണ്. ഈ ഇവൻ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല, പരീക്ഷയാണ്. കാരണം ഇവൻ്റെ ജീവിതത്തിൽ എന്താ അവന് നടക്കാത്തത്? അതാ പരീക്ഷ. പൗലോസ് നടന്നത് പോകുമ്പോൾ പരീക്ഷയാ. സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വിളിച്ചു പറയുന്നു, പക്ഷേ ഈ ശക്തി എന്താ സൗഖ്യമാക്കാഞ്ഞത്? പരീക്ഷ. അതുകൊണ്ട് അവിടെ ഉള്ളവർ പറയുക, അവരുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് പൗലോസിന് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നെന്ന്. ആ വിഷയത്തിന് വേണ്ടി രണ്ട് കൊരിന്ത്യരിലേക്ക് മടങ്ങി വരാം. ആ ജഡത്തിലെ ശൂലത്തിന് വേണ്ടി എന്താ അവിടെ എഴുതിയിരിക്കുന്ന 12-ാം അധ്യായം 7 മുതൽ ഒന്നുകൂടെ വായിക്കാമോ? 2 കൊരിന്ത്യർ 12:7 മുതൽ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചെന്ന അതിന്റെ അർത്ഥം. ഞാൻ 3 വട്ടം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതിനെ നീക്കണമേ, ഇതിനെ നീക്കണമേ, ഇതിനെ നീക്കണമേ. പക്ഷെ അടുത്ത വാക്യം എന്താ? എന്നാൽ
അവൻ എന്നോട് എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. പക്ഷേ പല മറുപടിയും നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ലെന്നുള്ളേ ഉള്ളൂ. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്, യെസ് കേൾക്കത്തില്ലെന്നേ ഉള്ളൂ പലപ്പോഴും. ഭൂരിഭാഗം സമയവും നോ ആ, കാരണം എൻ്റെ ഇഷ്ടമാണ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ച്, അവിടുത്തെ ഇഷ്ടം തിരിച്ചു വരുന്ന നോ നോ. എന്നാൽ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധ്യ ഈ ജഡത്തിലെ ശൂലം മാറ്റാൻ പോകുന്നില്ല. എന്റെ കൃപ നിനക്ക് മതി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാവും, കർത്താവേ എൻ്റെ നിഗളമൊക്കെ ഒന്ന് മാറി, എനിക്ക് നിഗളിക്കാതെ ജീവിക്കണം കർത്താവേ. പ്രാർത്ഥിക്കാൻ തയ്യാറാവുമോ? ഈ പ്രസംഗത്തിൻ്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് കൈപോക്കരുത്, കാരണം നിഗളിക്കാതിരിക്കേണ്ടതിന് എന്തോ പ്രതീക്ഷിക്കേണ്ട വരും. ഇപ്പം കണ്ടോ കിടപ്പ്, താഴ്മയാക്കാൻ വേണ്ടി അങ്ങനെയുള്ള സാഹചര്യം തരും. നിഗളിക്കാതിരിക്കേണ്ടതിന് വേണ്ടി കൊടുത്തു അവിടെ ഒന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിച്ച്, കർത്താവ് ഇത് നീക്കണമേ, നീ നിഗളിച്ചു പോവല്ലെങ്കിൽ അവിടെ ഇരി. എല്ലാ പ്രാർത്ഥനയ്ക്കും നീ പറയുന്ന പോലെ മറുപടി കിട്ടിയാൽ നീ ഓർക്കും ദൈവത്തിൻ്റെ ശക്തി ഞാൻ അങ്ങനെ രുചിച്ചറിയുന്നു. അങ്ങനെ മാത്രം ഇല്ല, പരാജയത്തിലൂടെ, വീഴ്ചയിലൂടെ, ചോദ്യ ചിഹ്നങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ 2 കൊരിന്ത്യർ 1 വായിച്ചില്ലേ, ദൈവത്തിലുള്ള ആശ്രയം കൂടും. അതുമാത്രമല്ല, നിഗളം അങ്ങ് പോവും. ഇതിനോട് ബന്ധപ്പെട്ടതായിരുന്നു ഞാൻ പറയാം. ഒരു ഭക്തനായ മനുഷ്യനോട് ഒരു വിശ്വാസി ചെന്ന് ചോദിച്ച ചോദ്യം നമ്മുടെയൊക്കെ പലരുടെയും മനസ്സിൽ വന്നിട്ടുള്ളതായിരിക്കാം. ഈ പ്രത്യേക വ്യക്തി ആ ഭക്തനായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചത്, ദൈവം കൃപാലുവായിട്ടുള്ള ദൈവമാണ്, ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ളതാണ്, എന്താ പിന്നെ പല കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ വൈകല്യത്തോടെ ജനിക്കുന്നത്, ബുദ്ധിമാന്യത്തോടെ ജനിക്കുന്നത്? ജെനുവിനായി ചോദിച്ച ഒരു ഭക്തനെടുക്കൽ ഞാൻ ചോദിച്ച ജെനുവിനായി, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലല്ലേ മനുഷ്യനെ ഉണ്ടാക്കിയത്? സകല നന്മകളുടെയും ഉറവിടമല്ലേ ദൈവം? പിന്നെന്താ ചില കുടുംബങ്ങളിൽ ജനിച്ചു വീഴുമ്പോഴേ ബുദ്ധിമാന്യത്തോടെ കൊച്ചുകുഞ്ഞുങ്ങൾ ജനിക്കുന്നത്? ഈ ഭക്തനായ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, അതിൻ്റെ മറുപടി പറയാൻ എന്തുകൊണ്ടാണെന്ന് പറയാൻ എനിക്കറിയത്തില്ല, ഒരു കാര്യം എനിക്കറിയാം, അങ്ങനെയുള്ള പല വീടുകളിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഭക്തനായ മനുഷ്യൻ പറയുക, ഐ ഹാവ് ബീൻ ടു ദോസ് ഫാമിലീസ്. എല്ലാ കുടുംബങ്ങളിലും ഞാൻ ഒരു കാര്യം കണ്ടു, മാതാപിതാക്കൾക്ക് ഭയങ്കര താഴ്മയായിരുന്നു, മാതാപിതാക്കൾക്ക് വളരെ ഹംബ്ലിംഗ് ആയിരുന്നു അവരോട് സംസാരിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ നിഗളമൊന്നുമില്ലായിരുന്നു അവർക്ക്. ആ ഒരു കാര്യം അവരെ ഒരുപാട് മാറ്റിയെന്ന് നിങ്ങളും കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ചില കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുമല്ലോ, എന്ത് സൗമ്യതയായിരുന്നു അവരോട് സംസാരിക്കാൻ. അവർ ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാണുമ്പം നമ്മുടെ തന്നെ കണ്ണുകൾ നിറഞ്ഞു പോയില്ലേ, അയ്യോ അവരുടെ ഭാവത്തിലോ ഒന്നും ഒരു നിഗളം കണ്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത്, ആ ദൈവം അതിനുവേണ്ടി ചിലരെ അങ്ങനെ ആക്കുന്നു, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ്. നമ്മുടേതായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്ത, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ച് ഒന്നും വേണ്ട. ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ മതി, ദൈവമേ അങ്ങയുടെ ജ്ഞാനവും വിവേകവും എനിക്ക് തരണം, എന്നാലേ അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എനിക്കറിയാനൊക്കത്തുള്ളൂ, അതറിഞ്ഞാലേ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തുള്ളൂ. മനസ്സിലായോ കണക്ഷൻ? എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ കിടന്ന് എന്ത് പ്രാർത്ഥിച്ചാലും, ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടത്തില്ല. മുട്ടി 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 എൻ്റെ കൈയട തൊലി പോവും, മുട്ടുവീൻ തുറക്കപ്പെടും. എന്തിനു മുട്ടണമെന്നാ പറഞ്ഞെന്നറിയാമോ? താഴോട്ടുള്ള വാക്യത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടുക. ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥനയാണ്, തെറ്റാത്തൊരു പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാമോ? ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്.
നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ, കർത്താവേ ആത്മാവിൽ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ബലപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ എനിക്കൊന്ന് നിറയപ്പെടണം, മറ്റുള്ളവർ അന്യഭാഷകളിൽ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ എനിക്കതിനുള്ള ആ കൃപ ലഭിച്ചിട്ടില്ല, കർത്താവേ എന്നെ നിറയ്ക്കണമേ. ഞാൻ സംശയം കൂടാതൊരു കാര്യം വിളിച്ചു പറയാം, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിരിക്കും. കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാത്. നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പകലും നമ്മൾ ചിന്തിച്ച ഭാഗമാണ് ശിഷ്യത്വം. ശിഷ്യത്വം, ശിഷ്യത്വത്തിൻ്റെ സങ്കല്പത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന എന്താ, എന്താ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിനെ പോലെ ആയിത്തീരണം അല്ലേ. നമ്മുടെ ഈ പുൽപ്പിറ്റിൽ നിന്ന് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ളതാ, യേശുവിനെ പോലെ നടക്കണം. ഒന്ന് യോഹന്നാൻ 2:6 നിങ്ങൾ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കണം. പൗലോസ് പറഞ്ഞില്ലേ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ, ഗലാത്യലേഖനം 4:19 ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുന്നിടത്തോളം, ഞാൻ പ്രസവവേദനയിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് കാണാനാണ് ഞാൻ പ്രസവവേദന, എൻ്റെ പ്രസംഗം അതിനാണ്, എൻ്റെ പ്രാർത്ഥന അതിനാണ്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പ്രതീക്ഷിക്കണം, യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുന്നത് കഷ്ടങ്ങളാണ്, സമൃദ്ധിയല്ല. യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് കഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ അവനെ പോലെ ആകുന്നത്. സംശയം വല്ലതും ഉണ്ടോ അതിന്? സംശയം ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കാം. 1 Petrus 2:21 വേണേ ഒന്ന് വായിച്ചു. 1 Petrus 2:21 അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 1 Petrus 2:21 ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായി സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുന്നുണ്ട്. ഹൃദയപൂർവ്വം അന്യോന്യം 20 എന്ന മലയാളത്തിൽ ഒരുപക്ഷെ 20 ടു ദിസ് യു വേർ കോൾ, നിങ്ങൾ ഇതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. 1 Petrus 2:21 അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. 21 ഓക്കെ വായിച്ചാട്ടെ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഏതിനായിട്ടാണ്? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ. ഒരു 1 Johannes 2 നമ്മൾ വായിച്ചു, യേശുവിൽ വസിക്കുന്നുവെന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കണം. ഏതിൽ? ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുപോലെ. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? അത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എന്ത് മാതൃക? കഷ്ടം അനുഭവിക്കുവാൻ ഒരു മാതൃക. എന്ത് കഷ്ടമാ? വാക്കുകൾ കൊണ്ടുള്ള കഷ്ടങ്ങൾ. നീ ഒരു ശമരിയക്കാരൻ, നിനക്ക് ഭൂതങ്ങളുണ്ട് പറഞ്ഞില്ലേ? മർക്കോസിന്റെ സുവിശേഷം 3 പറഞ്ഞില്ലേ? നിനക്ക് ബുദ്ധിഭ്രമമാ, യേശുവിനെ നോക്കി പറഞ്ഞില്ലേ? പത്രോസ് എഴുതുക, ഇതൊരു നല്ല മാതൃകയാ. ആർക്ക്? നമ്മൾക്ക്. അങ്ങനെ നമ്മളെ നോക്കി പരിഹസിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, അയൽവക്കക്കാരാകട്ടെ, സമൂഹമാകട്ടെ, അങ്ങനെ പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും ചോദ്യചിഹ്നം ഉയർത്തുന്നവരെയും കാണുമ്പോൾ അവർക്കെതിരെ പ്രാർത്ഥിക്കാനാണ് മാനുഷികമായി നമ്മുടെ മനസ്സിൽ വരുന്ന ഹിതം. പക്ഷെ ആ ഹിതത്തെ ഇന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പറയണം, കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ. അതാണ് ഞാൻ യേശുവിനെ പോലെ ആയിത്തീരുന്നത്. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന അതാ. അല്ലാതെ പഴയ നിയമത്തിലെ കുറച്ച് വാക്യങ്ങൾ എടുത്ത്, തെരഞ്ഞെടുത്ത കുറച്ച് വാക്യങ്ങൾ എടുത്ത് ശത്രുവിൻ്റെ മുമ്പിൽ മേശയൊരുക്കും ദൈവമേ, അവനെ ബൈക്കെന്ന് മറിച്ച് താഴെയിടണമേ, അതല്ല പ്രാർത്ഥന. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതല്ലേ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മാറും, നമ്മുടെ സാഹചര്യങ്ങളോടുള്ള വീക്ഷണം മാറും. ഏത് സാഹചര്യത്തിലാണേലും നമ്മൾ ഒരു കാര്യം വിളിച്ചു പറയും, എന്താണെന്നറിയാമോ? ഇത് ദൈവം അനുവദിക്കാതെ അല്ല ഇതുണ്ടായത്, ഇതിൻ്റെ പിമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നെ നശിപ്പിക്കാനല്ല, എന്നെ പണിയുവാനാ. പാട്ട് പാടുമ്പോൾ പാടിയിട്ടില്ലേ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിഞ്ഞെടുത്ത് നല്ല പൊന്നാക്കുവാൻ. 1 Petrus 1:7 ജെനുവിൻനെസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ആ ജെനുവിനിറ്റിക്ക് വേണ്ടിയാണ് കഷ്ടങ്ങൾ.
യാക്കോബിന്റെ ലേഖനം 1:3, വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ട്, ടെസ്റ്റിംഗ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞ വിശ്വാസം ജനുവിനാണോ എന്ന് ദൈവം ഒരച്ചു നോക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ സമയത്ത് സാഹചര്യങ്ങൾക്കെതിരെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താ ദൈവമേ താമസിക്കുന്നത്? അതല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ താമസിക്കുന്നതിൻ്റെ പിമ്പിൽ അങ്ങേക്കുള്ളൊരു ഉദ്ദേശം തിരിച്ചറിയുവാൻ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണമേ, അങ്ങയുടെ വിവേകം എനിക്ക് തരണമേ. സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ള ദൈവം, ഒറ്റ വാക്കിനാൽ ഈ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം, നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ആ ദൈവത്തിന് അസാധ്യമാണോ? ദൈവമക്കളെ, ഈ ലോകം മുഴുവൻ തൻ്റെ ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയവൻ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ ഒന്നും അസാധ്യമല്ല. ഒരു ജോലി തരുവാൻ ദൈവത്തിന് അസാധ്യമല്ല. ഒരു തലമുറയെ തരുവാൻ ദൈവത്തിന് അസാധ്യമല്ല. ഒരു ഭവനം തരുവാൻ ദൈവത്തിന് അസാധ്യമല്ല. ഒരു രോഗത്തെ മാറ്റുവാൻ ദൈവത്തിന് അസാധ്യമല്ല. ഈ ലോകത്തിൻ്റെ ഭാരം മുഴുവൻ അവൻ്റെ ചുമലിൽ അവൻ വഹിച്ചെങ്കിൽ ഒരാടെ രോഗത്തെ മാറ്റാനാണോ ദൈവത്തിന് കഴിയാത്തത്? അവൻ അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഹിതവും പരിജ്ഞാനവും മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം നമുക്ക് പ്രാപിക്കണം. ആ ജ്ഞാനം നമ്മളെ ലോകത്തിൻ്റെ മുമ്പിൽ ഭോഷന്മാരാക്കിയേക്കാം. ക്രൂശ് പോലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ആ ക്രൂശ് പരാജയമല്ല, അത് തകർച്ചയല്ല, അവിടുന്ന് ഉയരുന്നത് വിജയത്തിൻ്റെ ഒരു കാഹളമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്തു വരുന്നവർ, നമ്മളോട് സംസാരിക്കുന്നവർ, അവരിൽ ജീവൻ വ്യാപരിക്കണം നമ്മളോട് സംസാരിക്കുന്ന നിമിത്തം. അല്ലാതെ കുറേ പരാതികളും നിരാശകളും കണ്ണുനീരും പറഞ്ഞ് അയ്യോ എന്നാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി അല്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൻ്റെ മുമ്പിൽ എൻ്റെ അപ്പച്ചനൊരു ഉദ്ദേശമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ബുദ്ധിയുള്ള, അതാണ് ജ്ഞാനവും വിവേകവും ഉള്ളൊരു വിശ്വാസിയുടെ ലക്ഷണം.